വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള കോവിഡ് സ്പെഷ്യൽ ലൈവാത്തോളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രേക്ഷകർക്ക് കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സംശയങ്ങളും 24ന്റെ പ്ലാറ്റ്ഫോമിൽ ചോദിക്കാനുള്ള അവസരമാണ്. 24ന്റെ FB പേജിലും 24ന്റെ യൂട്യൂബ് കമന്റ് ബോക്സിലും നിങ്ങൾക്ക് കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ സ്പെഷ്യലിസ്റ്റ് അനുജയിലേക്ക് പോകുന്നു. അനുജ, എഗെയിൻ അടുത്ത ചോദ്യവും വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അരുൺ. അതിൽ വാക്സിൻ സ്വീകരിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ്? ലാക്ടേറ്റിംഗ് മദേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അതിൽ CP സാബു സ്പെഷ്യലായൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം, അദ്ദേഹത്തിന് കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ പറ്റുമോ എന്നതാണ്. ഗോപി, എനിക്ക് ഈ ചോദ്യം ഡോക്ടർ രാജീവിന് മറുപടി നൽകാൻ കഴിയും തോന്നുന്നു അല്ലേ? അതെ അതെ, ഡോക്ടർ രാജീവ് ജയദേവൻ. ഈ വാക്സിനേഷൻ ആർക്കെടുക്കാൻ പാടില്ല എന്നുള്ളത് ആ പട്ടിക വളരെ വളരെ ചെറുതാണ്. വാസ്തവത്തിൽ അക്യൂട്ടായിട്ട് തീവ്രമായിട്ടുള്ള കോവിഡ് രോഗബാധ ഉള്ള വ്യക്തിയാണ് ശരിക്കും വാക്സിനേഷൻ എടുക്കാൻ പാടില്ലാത്ത വ്യക്തി. അതല്ലാതെ ലോകത്ത് വാക്സിനേഷൻ എടുക്കാൻ കോവിഡ് വാക്സിൻ എടുക്കാൻ പാടില്ലാത്തവരുടെ സംശയം നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവ് തന്നെയാണ്. ലാക്ടേറ്റിംഗ് മദേഴ്സിനും പ്രഗ്നന്റ് സ്ത്രീകൾക്കും ആയിട്ടുള്ള വ്യക്തികൾക്കും എല്ലാം എടുക്കാം എന്നുള്ളതാണ് വിദേശ രാജ്യത്തു നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വന്നിരിക്കുന്നത്. ഇന്നലെ വരെയുള്ള ഒരു വളരെ ഏറ്റവും ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രഗ്നന്റ് സ്ത്രീകളെ പറ്റിയുള്ള സ്റ്റഡി ഞാൻ ട്വീറ്റ് ചെയ്തിരുന്നു. അത് അമേരിക്കയിൽ നിന്നുള്ള പഠനമാണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള 38,000 വ്യക്തികൾക്ക് വാക്സിനേഷൻ എടുത്തതിൽ അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ളതും അവരുടെ ഔട്ട്കംസ് കുട്ടിയുടെയും അമ്മയുടെയും ഔട്ട്കം വളരെ നല്ലതായെന്നും പ്രസ്തുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. UKയിലും അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള എല്ലാവർക്കും വാക്സിനേഷൻ കൊടുക്കാം എന്നുള്ള മാർഗരേഖ പുറത്തു വന്നിട്ടുണ്ട്. ഇനി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ വ്യക്തികൾക്ക് വാക്സിനേഷൻ എടുക്കാമോ എന്നുള്ളത്, ഇതിന്റെ പ്രത്യേകത ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ വ്യക്തികൾ ഏത് അവയവ മാറ്റമാണെങ്കിലും അവർക്ക് പ്രതിരോധം കുറയ്ക്കുന്ന ചികിത്സകൾ, ഇമ്മ്യൂണോ സപ്രസീവ് എന്ന് വിളിക്കുന്ന ചികിത്സകൾ അവർ എടുക്കാറുണ്ട്. ഇമ്മ്യൂണോ സപ്രസ് ചികിത്സകൾ എടുക്കുന്നവരിൽ ആന്റിബോഡികൾ രൂപപ്പെടുമോ, ടി സെല്ലുകൾ ഉണ്ടാകുമോ, വാക്സിനേഷൻ പ്രതീക്ഷിച്ച ഫലം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക തുടക്കത്തിലുണ്ടായിരുന്നു. എങ്കിലും ആ ആശങ്ക പ്രധാനമായും ഫോർ ദ മോസ്റ്റ് പാർട്ട് സ്ഥാനത്താണ്. കാരണം ഇമ്മ്യൂണൈസേഷൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ അതുപോലെ തന്നെ ഇമ്മ്യൂണോ സപ്രസ് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരിലും നല്ല രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാകുന്നുണ്ട്. എങ്കിലും അവരിൽ മറ്റുള്ളവരുടെ അത്രയും പ്രതിരോധം ജനിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വിഷയത്തിൽ എന്നെക്കാൾ കൂടുതൽ അറിവ് ഡോക്ടർ പത്മനാഭ ഷെനോയ്ക്കാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണവും നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ അദ്ദേഹത്തിലേക്ക് പോകാം ഡോക്ടർ രാജീവ് ജയദേവൻ. അതിനു മുൻപ് താങ്കളുടെ ഒരു എക്സ്പെർട്ടൈസും താങ്കളുടെ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയനും എനിക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയമുണ്ട്. താങ്കൾ ലോകത്തെല്ലായിടത്തും തന്നെ നടക്കുന്ന കോവിഡുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളൊക്കെ സൂക്ഷ്മമായി പഠിക്കുകയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ, ലാൻസെറ്റ് സ്റ്റഡീസ് നമ്മളോട് പറഞ്ഞു ഈ കോവിഡ് വായുവിലൂടെ പകരും എന്ന്, അതിന്റെ വകഭേദം വളരെ സങ്കീർണമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുമെന്നും. ലാൻസെറ്റിന്റെ സ്റ്റഡി വരുന്നതിന് എത്രയോ മുൻപ് തന്നെ എനിക്ക് ഓർമ്മയുണ്ട് താങ്കൾ എനിക്കൊരു സന്ദേശം അയച്ചിരുന്നു വാട്സാപ്പിൽ. അതിൽ താങ്കൾ ഇതൊരു എയർബോൺ വൈറസായി മാറുന്നു എന്ന് അന്ന് തന്നെ താങ്കൾ സൂചിപ്പിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ ചോദ്യം, ഡോക്ടർ, ഇത്ര സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ, കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകുന്ന ഈ സാഹചര്യത്തിൽ, നമ്മൾ ഇപ്പോൾ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ, അതുപോലെ തന്നെ പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന മാസ്ക് അടക്കമുള്ള രീതികൾ ഇതേപോലെ തന്നെ തുടരുന്നതാണോ ശാസ്ത്രീയമായ രീതി? ഞാനത് ചോദിക്കാൻ വളരെ പർട്ടിക്കുലറായിട്ടൊരു കാരണമുണ്ട്. കാരണം ഇപ്പോൾ സർക്കാർ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങളിൽ ആരോഗ്യ രംഗത്തെ വിദഗ്ധർക്ക് മറിച്ചൊരു അഭിപ്രായമുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ രാത്രി 7:30 കടകൾ അടയ്ക്കുന്നു, അല്ലെങ്കിൽ നേരത്തെ തന്നെ കടകൾ അടയ്ക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. അതിന് പകരം കടകൾ തുറന്നിരുന്നാലും സാമൂഹിക അകലവും കൃത്യമായ മാനദണ്ഡങ്ങളും പാലിച്ചാൽ അതിന് കുഴപ്പമില്ല, നേരെ മറിച്ച് കൃത്യസമയത്ത് കടകൾ അടയ്ക്കാൻ വേണ്ടി കൂടുതൽ നേരത്തെ അടയ്ക്കുമ്പോൾ അവിടെ തിക്കും തിരക്കും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്, ശാസ്ത്രീയമായി അത് യോജിക്കില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ ഉയരുന്നതായി ഞാൻ അറിയുന്നു. എന്താണ് ഈ കാര്യത്തിൽ ഡോക്ടർക്ക് നൽകാനുള്ള നിർദ്ദേശം? നിർദ്ദേശം ഇതാണ്. ഈ സ്റ്റഡി ഞാനത് പബ്ലിഷ് ചെയ്യുന്ന ഒരു വർഷം മുമ്പാണ്, April 10 ഞാൻ ആ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നത്. അതായത് ഈ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും അല്ല ഈ വൈറസ് വ്യാപിക്കുന്നത്. അന്ന് അത്യാവശ്യം നമ്മൾ ഫോണിൽ കൂടിയും എല്ലാവരും തന്നെ ഇത് തുമ്മുമ്പോഴാണ് ചുമയ്ക്കുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ള സന്ദേശങ്ങളായിരുന്നു അന്ന് വന്നുകൊണ്ടിരുന്നത്. ഇത് പാൻഡമിക് വരുന്നതിന് മുമ്പുള്ള സമയമാണ്. അപ്പോൾ അന്ന് ഇത് എഴുതിയിരുന്നു, അത് ഞാൻ ഗോപികൃഷ്ണൻ അയച്ചിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത് വ്യാപിക്കുന്നത് വ്യക്തികൾ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ശ്വസിക്കുമ്പോഴും മറ്റും തൊണ്ടയിൽ നിന്നും അദൃശ്യമായിട്ടുള്ള എയറോസോൾ എന്ന് വിളിക്കുന്ന മൂടൽമഞ്ഞ് പോലെയുള്ള പുക അവർക്ക് ചുറ്റും രൂപപ്പെടുന്നുണ്ട്. ഈ പുക
അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. അതുകൊണ്ടാണ് അതിനെ എയർ ബോൺ എന്ന് വിളിക്കുന്നത്. ഇതിന് ഒരുപാട് ടെക്നിക്കൽ ജാർഗൺ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് ടെക്നിക്കൽ ജാർഗണിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഞാൻ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ചുറ്റും ഒരു ഒരു മൂടൽ മഞ്ഞ് പോലെ കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു മൂടൽ മഞ്ഞ് രൂപപ്പെടുന്നുണ്ട്. അത് സൃഷ്ടിക്കപ്പെടുന്നത് എന്റെ തൊണ്ടയിൽ നിന്നാണ്, എന്റെ വോക്കൽ കോർഡ്സിൽ നിന്നാണ്. ഒരു ഡിയോഡ്രന്റ് സ്പ്രേ അടിച്ചാൽ എങ്ങനെയിരിക്കും, ഏകദേശം അതുപോലെയുള്ള ഒരു പ്രതിഭാസമാണ്. എങ്കിൽ അത് നമ്മൾ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ചെറിയ മഴത്തുള്ളികൾ. മഴത്തുള്ളികൾ വലുതാണ്, പക്ഷെ 5 മൈക്രോൺസിൽ താഴെയുള്ള അല്ലെങ്കിൽ 10 മൈക്രോൺസിൽ താഴെയുള്ള ഈ തുള്ളികളാണ് അതിൽ നിൽക്കുന്നത്. അവ ഗുരുത്വാകർഷണം കൊണ്ട് താഴേക്ക് വീഴുകയില്ല. അതുകൊണ്ട് മണിക്കൂറുകളോളം അടഞ്ഞ മുറികളിൽ ഇവ എയർബോൺ ആയിരിക്കും, അതായത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. ആ അന്തരീക്ഷം ഷെയർ ചെയ്യുന്ന ആരാണെങ്കിലും ഇതേ വായു ശ്വസിക്കുമ്പോൾ ഈ വൈറസ് അവരുടെ ഉള്ളിലേക്ക് കടന്നുപോകും, അല്ലാതെ വൈറസിന് പറക്കാനുള്ള കഴിവില്ല. ഓക്കെ, അത് ആ ഒരു ശാസ്ത്രീയമായിട്ടുള്ള സത്യം നമുക്ക് അറിയാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി. പക്ഷേ നമ്മുടെ മാനദണ്ഡങ്ങൾ പലപ്പോഴും ഈ ഒരു കാര്യത്തിന് ഊന്നൽ കൊടുക്കപ്പെടുന്നില്ല. അത് കേരളത്തിൽ മാത്രമല്ല, ഇറ്റലിയിലും അമേരിക്കയിലും എല്ലാം ഈ വിമർശനം ഉയർന്നിട്ടുണ്ട്. അതായത് ഇതേപ്പറ്റി തീരുമാനങ്ങൾ എടുക്കുന്നവർ പലപ്പോഴും ഈ അടഞ്ഞ മുറികളിൽ അല്ലെങ്കിൽ പൂവർലി വെന്റിലേറ്റഡ് ആയിട്ടുള്ള എയർ സർക്കുലേഷൻ കുറഞ്ഞ വായു സഞ്ചാരം ഇല്ലാത്ത സ്ഥലങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കുന്നില്ല എന്ന വിമർശനം ലോകമെമ്പാടും ഉയർന്നിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതികരണമാണ് ഈ ലാൻസറ്റിലെ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഗോപികൃഷ്ണൻ പറഞ്ഞ ഈ ഒരു പ്രസിദ്ധീകരണം. അത് ട്രിഷ്യ ഗ്രിൻബാഗും അതുപോലെ തന്നെ ഹൂലിയോ മെൻഡേസ് എന്ന് വിളിക്കുന്ന അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്, ഡോക്ടറല്ല. ട്രിഷ്യ മെൻഡേസ് യു കെയിൽ നിന്നുള്ള ഒരു ജനറൽ പ്രാക്ടീഷണറാണ്. അവരാണ് ലോങ് കോവിഡിനെ പറ്റിയും മറ്റും എഴുതുന്നത്. അപ്പൊ അവരുടെ ഈ ഒരു പ്രസിദ്ധീകരണം വന്നതിന് ശേഷമാണ് ഈ ഒരു വിവരം കൂടുതൽ വ്യക്തികളിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതാണ്, ഗോപികൃഷ്ണൻ ചോദിച്ച എന്ത് മാറ്റം ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജനങ്ങളിൽ പലർക്കും സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ളതിന്റെ നിർവചനം അറിയില്ല. ഓരോരുത്തർക്കും ഓരോന്നാണ്. ആനയെ കണ്ട പലരും പലതാണെന്ന് വിചാരിച്ചതുപോലെ സോഷ്യൽ ഓരോ മനുഷ്യന്റെയും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഓരോന്നാണ്. ചിലരുടെ വിചാരം ഒരാളിൽ നിന്ന് 2 മീറ്റർ ദൂരെ നിൽക്കണം എന്നുള്ളതാണ്. അതിലെങ്കിലും ഒരു കാര്യവുമില്ല. കാര്യമുള്ളതാണ്, ഒരു മുറിക്കകത്ത് അനേകം വ്യക്തികൾ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വൈറസ് എല്ലാവർക്കും വരും എന്നുള്ള നഗ്നമായിട്ടുള്ള സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞേ മതിയാവും. നമ്മൾ കഴിഞ്ഞ 1-6 മാസത്തേക്ക് വളരെ കെയർലെസ് ആയിരുന്നു. ഇന്ത്യ ആകമാനം, ഇവിടെ ഒന്നും ഉണ്ടാകില്ല എന്ന് പലരും കണ്ണടച്ച് വിശ്വസിച്ചു. അപ്പോൾ പലരും പല സോഷ്യൽ ഗ്യാദറിംഗ്സിലും പോയി, കുടുംബ സംഗമങ്ങളുണ്ടായി, പല ആഘോഷ വേളകളുണ്ടായി. ഇതിൽ പ്രധാനമായും ഇൻഡോറായിട്ട് മുറികൾക്കുള്ളിൽ ജനങ്ങൾ സമ്പർക്കം അല്ലെങ്കിൽ സമ്മേളിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടിച്ചേരുമ്പോഴാണ് ഈ വൈറസ് കാണിക്കുന്നത്. അപ്പോൾ അത് തടയാനായിട്ട് വളരെ ശക്തമായിട്ടുള്ള സന്ദേശങ്ങൾ ഇനി അങ്ങോട്ട് ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ്. ഡോക്ടർ മുഹമ്മദ് അഷീലും ഡോക്ടർ കെ പി രവീന്ദ്രനും അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുണ്ട്. ഡോക്ടർ പത്മനാഭനായും വെരി ക്വിക്ക്. ഡോക്ടർ മുഹമ്മദ് അഷീൽ, ഒരു കാര്യം, ഈ നമുക്കിപ്പം പലപ്പോഴും എല്ലാവർക്കും ഒറ്റ ലോജിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, എന്താണ് നമുക്കിപ്പം കടകളുടെ സമയം കൂട്ടിവെക്കുന്നതല്ലേ നല്ലത് എന്നുള്ളത്. ഇത് ആക്ച്വലി ഞാൻ ഇത് ഇംപ്ലിമെന്റേഷൻ നടത്തുന്ന എൻഫോഴ്സ്മെന്റ് നടത്തുന്ന പോലീസ് ഓഫീസേഴ്സിനോട് അല്ലെങ്കിൽ പോലീസ് ഒരു ഉയർന്ന ഓഫീസറോട് സംസാരിച്ചു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വളരെ റെലവെന്റ് ആയൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ കടകൾ തുറക്കുന്ന വെച്ചാൽ ഇപ്പോൾ വൈകിട്ട് രാത്രി വരെ 24 മണിക്കൂറും കട തുറന്ന് വെക്കുകയാണ്. കാരണം ആളുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താ, ആളുകൾ കുറച്ചായി പോയി വാങ്ങിച്ചുള്ളത് അത് നമ്മളൊരു ചിന്ത മാത്രമാണ്. അതായത് ടോക്കൺ എടുത്ത് രാവിലെ തൊട്ട് രാത്രി വരെ ടോക്കൺ ഉണ്ടെന്ന് വിചാരിച്ചോ, അതിനനുസരിച്ചാണ് പോകുന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അങ്ങനെ അല്ലല്ലോ. നമ്മളിപ്പോൾ രാത്രി ആളുകൾ കൂടുതൽ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കടകളിലേക്ക് വന്നതാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് നടപ്പിലാക്കുക? ആളുകൾ കൂടി നിൽക്കുമ്പോൾ ഞാൻ കടയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എങ്ങനെ എൻഫോഴ്സ് ചെയ്യുക? അതൊരു ആ ഒരു പ്രശ്നം ഇവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ നേരത്തെ രാജീവ് സാർ സൂചിപ്പിച്ച പോലെ ഈ അടച്ച കടകളിലേക്ക് പോകാതിരിക്കുക, ഒന്ന്. രണ്ടാമത്, നമ്മൾ ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ ഒരു വട്ടത്തേക്ക് പോകുന്നത് നമ്മൾ ഏറ്റവും അടുത്ത കട. നമുക്കിപ്പോൾ ഷോപ്പിംഗ് മാളിലേക്കോ നമ്മൾ വലിയ ഹൈപ്പർ മാളിലേക്കോ അല്ല പോകേണ്ടത്. നമ്മൾ പോകേണ്ടത് നമുക്ക് ആവശ്യമുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനം അത് 3-4 ദിവസത്തേക്ക് ഒരാൾ ഒറ്റ സമയത്ത് പോയി ഏറ്റവും അടുത്ത കടയിൽ നിന്ന് നോക്കിയിട്ട് വാങ്ങിക്കുക. ആളില്ലാത്ത സമയത്ത് പോയി തിരക്ക് കുറഞ്ഞ സമയത്ത് പോയി വാങ്ങിക്കുക. അല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് ഒരു ടോക്കൺ എടുത്ത് പോയിട്ട് ഫുൾ സമയം വെക്കുന്ന പോലെ അല്ല. അതൊരു പ്രായോഗിക തലത്തിൽ നടക്കുന്ന കാര്യമല്ല. വളരെ കൃത്യമായിട്ട് അതുകൊണ്ട് പറഞ്ഞ് ഒരു സമയം വരെ ഇതുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോകാനല്ല, ഏറ്റവും തൊട്ടടുത്ത കടയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എന്താ നമ്മൾ കുറച്ച് ദിവസത്തേക്കുള്ള സാധനം ഒരാൾ പോയി വാങ്ങിക്കുക. അത് ആ സമയത്ത് പോകുമ്പോൾ ക്രൗഡ് ഇല്ലാന്ന് നോക്കുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് പോസിബിൾ ആണ്. അതിന് കടകൾ എല്ലാ സമയം തുറന്ന് വെക്കണമെന്നില്ല എന്നുള്ളതാണ്. അതാണ് ഒരു കാര്യം. അത് എൻഫോഴ്സ്മെന്റ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മുടെ ഈ നേരത്തെ ചോദിച്ചാൽ ഈ ഓരോ ആളുകളെ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാന്നുള്ള സാധനത്തെ കുറിച്ച് എന്തെങ്കിലും സംശയം ഇത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ
പറയേണ്ടത് വെച്ചാൽ ഓരോ ജില്ലകളും ഒരാൾ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അയാളുടെ ടെസ്റ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ ഡിസ്ട്രിക്ട് ഡി പി എം എസ് യു ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ സപ്പോർട്ട് യൂണിറ്റ് ആ പോയിലേക്ക് പോയിട്ട് ആ പൂളിലേക്ക് പോയിട്ട് ആ ഒരു മെയിൻ സ്ഥലത്തേക്ക് പോയിട്ട് അവിടുന്ന് ആർ ആർ ടി അതായത് റാപ്പിഡ് റെസ്പോൺസ് ടീമിലേക്ക് അറിയിക്കും. അതുവഴിയാണ് ഒരു ഒരു മെഡിക്കൽ ഓഫീസർ സ്ഥലത്തേക്ക് അറിയുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഏത് സ്വകാര്യ ലാബിലായി കഴിഞ്ഞാലും അവിടെ കൊടുക്കുമ്പോൾ ടെസ്റ്റ് ഒന്ന് ഒന്ന് പൂർത്തീകരിച്ചോട്ടെ, അതിന് മൊബൈൽ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ 1056 അല്ലെങ്കിൽ ജില്ലയിൽ ഓരോ സ്ഥലത്തും കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, അവിടുന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും നിങ്ങൾ എവിടേക്കാണ് പോകേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു തരും. അതുകൊണ്ട് ആരും പാനിക് ആവേണ്ട കാര്യമില്ല. ലെറ്റ്സ് ബി വെരി വെരി കാം ഓൺ ദിസ്. ഓക്കേ, താങ്ക് യു ഡോക്ടർ മുഹമ്മദ് ഷീൽ. വളരെ പെട്ടെന്ന് ഞാൻ തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മെഗാ ലൈവാത്തോൺ തുടരുന്നു, വേണം അതിജാഗ്രത.